നമസ്കാരം. നൈന ക്രിയേഷൻസിൽ നിന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപയർ കൊണ്ടുള്ള ഒരു വട ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ചെറുപയർ നന്നായി കഴുകി വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അത് നമ്മളിങ്ങനെ നഖം കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ അലിഞ്ഞതായി ഉടഞ്ഞു വരുന്ന ഭാഗം വരെ കുതിർത്തണം. അതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കണം. വെള്ളം കളഞ്ഞെടുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് വേണം അരച്ചെടുക്കാൻ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. ഇത് ആ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അതിന് ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, കരിവേപ്പിൻ്റെ എല്ലാം ഇതൊക്കെ അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ 1/2 ഭാഗം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റുള്ളൊരു വടയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. പരിപ്പ് വടയുടെ മാതിരി ചെറുപയർ വട, നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊരു വേറെ വലിയ ബൗളിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് ചേർക്കാനുണ്ട്. ഇത് നന്നായിട്ട് ക്രിസ്പിയാക്കി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. വറുത്ത അരിപ്പൊടി ആയാലും പച്ച അരിപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 പീസ് ബ്രെഡ് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഉരുട്ടിയിട്ട് ഷേപ്പാക്കിയെടുക്കാം. ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഇതേപോലെ എല്ലാ കൂട്ടും ഇതേപോലെ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നന്നായി ചൂടായി എണ്ണയിലേക്ക് ഇത് വറുത്ത് കോരാം. അപ്പോൾ ഇത് നമ്മൾ ഇടുന്ന സമയത്ത് നല്ല ചൂട് വേണം. അതിന് ശേഷം തീ നമുക്ക് കുറച്ച് വെക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചുവിട്ടിട്ട് ക്രിസ്പി ആവണ വരെ, ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ വറുത്തെടുക്കാം. അപ്പോൾ ഇത് തീ കുറച്ച് വെച്ചിട്ട് വറുത്തില്ല എന്നുണ്ടെങ്കിൽ പുറം ഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. തിരിച്ച് മറിച്ചു വിട്ടിട്ട് വറുത്ത് കോരാൻ. ഇത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ളതും കൂടിയും വറുത്തെടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നല്ല പരിപ്പ് വടയുടെ പോലെ തന്നെ. ഇപ്പോൾ പരിപ്പ് വടയിൽ ചേർക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണല്ലോ ഇതിലും ചേർത്തിട്ടുള്ളത്. പരിപ്പിന് പകരം ചെറുപയർ, അത്രയേ ഉള്ളൂ വ്യത്യാസം. നല്ല ക്രിസ്പി ആയിട്ടുള്ള വട റെഡി ആയിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് ശബ്ദം കേൾക്കാണ്ടാവും. നമ്മളിങ്ങനെ പ്ലേറ്റിൽ തട്ടുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സൗണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ നല്ല പുറം ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വട എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എൻ്റെ ചാനലിലുണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.